ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചാമ്പ്യൻസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ല എന്നുണ്ടെങ്കിൽ നല്ല ചൂട് ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു വെണ്ടയ്ക്ക പാൽക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ രുചികരമായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ശംസിക്കാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ എന്നിട്ട് എന്നിട്ടാ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കലിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ എന്നാൽ ശരി നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്ക പാൽക്കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ അതായത് ഇതുപോലെ കുറച്ച് വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള വെണ്ടയ്ക്കല്ലേ നല്ല ഇളം വെണ്ടയ്ക്ക നോക്കിയിട്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വെണ്ടയ്ക്കയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഓരോ വെണ്ടയ്ക്കയും രണ്ട് പീസായിട്ടാണ് കേട്ടോ അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത് തീരെ ചെറിയ പീസായിട്ട് അരിയാൻ വേണ്ടി നിൽക്കേണ്ട ഈ ഒരു വലുപ്പത്തിന് വേണം നമുക്ക് നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകി അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ അതായത് ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മളിത് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് എടുത്താൽ മതിയാവും നമ്മുടെ ആ വെണ്ടയ്ക്കയുടെ ആ ഒരു സ്തിക്ക്നെസ് ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടിയാലും മതിയാവും കേട്ടോ ഒരുപാട് വെന്ത് കുഴയണം എന്നുള്ള ആ ഒരു ആവശ്യമില്ല നമുക്ക് ഞാനിപ്പോൾ ഇതൊന്ന് വയറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ വെണ്ടയ്ക്കയുടെ ആ ഒരു ഒക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം ഇനി നമുക്ക് വേണ്ടതാണ് ഞാൻ ഇതുപോലെ ചെറിയൊരു പീസ് അളവൽ ഇഞ്ചി ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ചെറിയ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ചതച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കൂലേ അത് ചേർക്കാൻ നിൽക്കരുത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളൊന്ന് ചതച്ച് ചേർത്തേക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് എന്താ ഇതുപോലെ അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ഞാനൊന്ന് ചെറുതായിട്ട് നീളത്തിനൊന്നരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കാം അതായത് ഈ ഒരളവിൽ മാത്രം നമ്മളിപ്പോൾ വെണ്ടയ്ക്കയുടെ അളവ് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സവാളയുടെ അളവ് കൂടുതൽ എടുക്കാവുന്നതാണ് അതല്ല നമ്മൾ ഇതുപോലെ ഈ ഒരു കുറഞ്ഞ അളവിലാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും മാത്രം ഒരേ ഒരു അത്യാവശ്യം വലിയ സവാളയിൽ ഒരേ ഒരു സവാള എടുത്താൽ മതിയാവും നന്നായിട്ട് സവാളയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഇനി നമ്മുടെ ഈ സവാളയൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് വയണ്ട് തുടങ്ങണം അതിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല ഒരല്പസമയം നമ്മളിതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സവാളയെല്ലാം എന്താ ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വയണ്ടു തുടങ്ങും അതായത് അതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് അത്യാവശ്യം വലിയൊരു തക്കാളിയിൽ ഒരു തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വലിയൊരു തക്കാളിന്ന് എടുക്കുന്നത് തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അതുപോലെ തന്നെ വലിയൊരു പച്ചമുളകില് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ചെറിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് വേണം വേണങ്ങട്ടോ അപ്പോൾ ഈ പച്ചമുളകും കൂടി നമുക്കിലേക്ക് ചേർക്കാവുന്നതാണ് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വൈകി കൊടുക്കാം നമ്മൾ തക്കാളി എല്ലാം ചെറുതായിട്ടൊന്ന് വെന്തുടഞ്ഞ് തുടങ്ങട്ടെ കുറച്ച് സമയം നമ്മളൊന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് ചൂടായിട്ട് ഇതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് തുടങ്ങും അപ്പം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്കും ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂണിന് അളവിൽ മല്ലിപ്പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അത് ചേർക്കാം അതുപോലെ നമുക്ക് പിന്നെ വേണ്ടതാണ് ഒരു അര ടീസ്പൂണിന് അളവിൽ മുളക് പൊടിയും കൂടി പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണിന് അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിന് അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി അപ്പോൾ ഈ ഗരം പൊടിയും പെരിഞ്ചീരകം പൊടിച്ചതൊന്നും കൂടി പോകരുത് ഈ ഒരളവിൽ മാത്രം മതിയാവും ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് അപ്പോൾ നമ്മുടെ ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നമ്മുടെ ആ മസാലയുടെക്ക് ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വയറ്റി കൊടുത്ത് നമ്മുടെ ഈ മസാലയുടെക്ക് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് എന്നാൽ ഇതുപോലെ ഒരു കപ്പ് നിറയെ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് രണ്ടാം തേങ്ങാപ്പാലാണ് അതായത് ഒരു മുറി തേങ്ങ നല്ലതുപോലെ ചിരകി എടുത്തതിന് ശേഷം അതിൻ്റെ രണ്ടാം തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഞാൻ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു അരക്കപ്പോളം തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യത്തെ തേങ്ങാപ്പാൽ അതായത് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ അരക്കപ്പ അളവിലുള്ളത് അത് മാറ്റി വെച്ചിരിക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നതാണ് രണ്ടാം തേങ്ങാപ്പാൽ അപ്പോൾ ഈ തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒരു സമയം ചേർക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അത്രയും സമയം കൊണ്ട് ഇനി തേങ്ങാപ്പാൽ ഏകദേശം ഒന്ന് വറ്റിക്കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ വെണ്ടക്കയിലേക്ക് ഈ മസാലകളെല്ലാം നല്ലതുപോലെ അത് പിടിച്ചിട്ടുണ്ടാകും എന്നാച്ചു മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് തിളപ്പിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് മിനിറ്റും അടച്ചു വയ്ക്കാനായിട്ട് ആരും മറക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇതൊന്ന് തിളക്കുകയാണ് അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ വെണ്ടയ്ക്കെല്ലാം നന്നായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത ആ ഗ്രേവിയൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് വറ്റിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സമയം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ ഒരു അരക്കപ്പളവിൽ തേങ്ങാപ്പാൽ ഒന്നാം തേങ്ങാപ്പാൽ അത് ഈ ഒരു സമയം ചേർക്കാം എന്നാൽ ഇതുപോലെ ഒരു അരക്കപ്പളവില് എടുത്തിട്ടുണ്ട് അത് ചേർക്കുകയാണ് ഫ്ലെയിം ഈ സമയത്ത് ഞാൻ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ് കൂടെ തന്നെ എന്നാൽ ഇതുപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം കുരുമുളക് പൊടി ചേർക്കാനായിട്ട് ആരും മറന്നു പോകരുത് ലാസ്റ്റിൽ മാത്രം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിക്ക് ഈ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് എന്നാൽ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫ്ലെയിം ഓഫ് അതായത് തിളയ്ക്കാൻ വേണ്ടി വിടേണ്ട ഒന്നാം പാളി തേങ്ങാപ്പാളി ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇല്ലെങ്കിൽ മെയിനായിട്ട് വേണ്ടത് ചെറിയൊരു താളിപ്പും കൂടിയാണ് താളിപ്പിനെ വേണ്ടിയിട്ട് ചെറിയൊരു ചീനച്ചട്ടിയിലേക്ക് ഒരേ ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു നാലോ അഞ്ചോ ചെറിയ ചെറിയുള്ളി ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ട് അതുകൂടി ചേർക്കാവുന്നതാണ് ചെറിയ ഉള്ളി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തുകൊടുക്കാം ചെറിയുള്ളിയുടെ കളറൊക്കെ ഒന്നും മാറി വരട്ടെ നമ്മൾ താളിക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക വയറ്റിയെടുക്കുന്ന സമയത്ത് എണ്ണ ചേർത്തിട്ടുള്ളതാണ് അതിൻ്റെ പേരിൽ താളിപ്പിൽ കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല എന്നാൽ ഇതുപോലെ ഒരു അല്പ സമയം വയറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ചെറിയുള്ളിയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേക്ക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നീട് നമ്മളിത് വഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു താളവ് നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ കറിയിലേക്ക് ചേർക്കാവുന്നതാണ് താളിപ്പം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല ചുരോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ രുചികരമായിട്ടാണ് നമ്മുടെ ഈ വെണ്ടയ്ക്ക പാൽക്കറി കിട്ടുന്നത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ എത്ര സിമ്പിളായിട്ടാണല്ലോ നമ്മൾ തയ്യാറാക്കിയെടുത്തത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമിസ് കിച്ചൺ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ രണ്ട് മണിക്ക് കാണാം അപ്പോൾ അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കണം ടേക്ക് കെയർ ഫ്രണ്ട്സ് ടാറ്റാ